നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വിഷയമെന്ന് പറയുന്നത് മഴക്കാലങ്ങളിൽ നമ്മുടെ വാഹനത്തിന് പറ്റുന്ന ചെറിയൊരു പ്രശ്നമാണ് ഈ കാണുന്ന രീതിയിൽ മണ്ണ് പറ്റിപ്പിടിക്കുന്നത്. ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതിപ്പോൾ പുറകുവശത്തെ ടയറാണ് കാണിച്ചിരിക്കുന്നത്. പലരും ഈയൊരു കാര്യം ശ്രദ്ധിക്കാതെ കൈകൊണ്ടോ തുണി കൊണ്ടോ അല്ലെങ്കിൽ അല്പം വെള്ളമൊഴിച്ചോ തുടച്ച ശേഷം വാഹനം ഓടാറാണ് പതിവ്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് കാലക്രമേണ ഈ കാണുന്ന, അതായത് നെക്ക് വരുന്ന പോർഷൻ, എയറടിക്കുന്ന നെക്ക് വരുന്ന പോർഷനിൽ തുരുമ്പ് പിടിച്ചിട്ട് ഇവിടം എയർ ലീക്കാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഈ കാണുന്ന ചില വാഹനങ്ങളിൽ ഏതെങ്കിലും ഒരു വശം ഈ കാണുന്ന രീതിയിൽ ചെളി കെട്ടി നിന്നിട്ട് അല്ലെങ്കിൽ മണ്ണ് കെട്ടി നിന്ന് അവിടെ ഈർപ്പം വന്നിട്ട് ഇവിടെ ദ്രവിച്ചു പോകാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇങ്ങനെ കൂടുതലും വരുന്നത് ഓപ്പണായിട്ട്, അതായത് ഷെഡില്ലാതെ ഓപ്പണായിട്ട് വാഹനങ്ങളിട്ടിരിക്കുന്ന സ്ഥലത്ത് കിടക്കുന്ന വാഹനങ്ങൾക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഈ കാണുന്നത് ഫ്രണ്ട് ടയറാണ്. അതുകൂടാതെ തന്നെ ഇവിടെ റോട്ടർ വരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, റോട്ടർ വരുന്നുണ്ട്, ഡിസ്ക് വരുന്നുണ്ട്, പാഡ് വരുന്നുണ്ട്. മഴക്കാലങ്ങളിൽ ഇങ്ങനെ വാഹനം ഓപ്പണായിട്ട് നിർത്തിയിടുന്ന സമയത്ത് ഇതുപോലെ തരി മണ്ണ്, ഈ കാണുന്ന തരി മണ്ണ് ഡിസ്കിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ പറ്റിപ്പിടിക്കുകയും ക്രമേണ ഈ ബ്രേക്ക് പാഡും ഡിസ്ക് വരുന്ന സ്ഥലം, അതായത് കാണിച്ചു തരാം, ചെറിയൊരു ഇരുളമുള്ളതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, എന്നാൽ പോലും ഈ റോട്ടറും ഡിസ്ക് പാഡും കൂടെ ജോയിൻ്റ് ആവുന്ന പോർഷൻ അവിടെ തരി മണ്ണ് കയറിയിട്ട്, അതായത് വെള്ളാരം കല്ല് കയറി ഇരുന്നിട്ട് അവിടെ റോട്ടറിന് ചാല് ഒഴിവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കിട്ടാതെ ഇടതുവശത്തോട്ടോ വലതുവശത്തോളോ പാളിപ്പോവാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലങ്ങളിൽ, അതായത് ഇങ്ങനെ നിർത്തിയിടുന്ന വാഹനങ്ങൾ ഒരു കാരണവശാലും ഈ കാണുന്ന രീതിയിൽ വാഹനം ഓടുവാൻ ശ്രമിക്കരുത്. അവിടെ നല്ലവണ്ണം വെള്ളമടിച്ച് കഴുകി, അതായത് വെള്ളമൊഴിച്ച് കഴുകി അല്ലെങ്കിൽ ഓസിനോ ഗണ്ണിനോ വെള്ളമടിച്ച് കഴുകിയ ശേഷം, അതില്ലാത്തവർ ബക്കറ്റിലോ വെള്ളം പിടിച്ച ശേഷം നല്ലവണ്ണം ഫോഴ്സിൽ അടിച്ച് കഴുകി ഈ കാണുന്ന നെക്കിൻ്റെ പോർഷൻ, അതുകൂടാതെ താഴത്തെ ഡിസ്കിൻ്റെ താഴത്തെ വശം, അതേപോലെ വെള്ളം കെട്ടി നിന്നതിൻ്റെ പാടൊക്കെയാണ് ഡിസ്കിൻ്റെ താഴത്തെ വശം, അതുകൂടാതെ റോട്ടറിൻ്റെ വശം, പുറകിൽ ഡ്രമ്മിൻ്റെ വശം, ഇത്രയും ഭാഗങ്ങൾ വളരെ ക്ലിയറായിട്ട് കഴുകി വേറെ പ്രശ്നമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം ഓടുവാൻ പാടുള്ളൂ. നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഡിസ്കെല്ലാം തുരുമ്പ് കയറി ഇരിക്കുന്നത് കാണുമ്പോഴറിയാൻ പറ്റും. നല്ലവണ്ണം കഴുകി അകത്ത് കല്ലും മണ്ണും ഒന്നും കയറിയിട്ടില്ലെന്ന് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം ഓടുവാൻ പാടുള്ളൂ. ഇങ്ങനെ ഓടുന്ന പക്ഷം ഡിസ്കിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ റോട്ടറിൻ്റെ കാലിപ്പറിൻ്റെയോ ഇടയിൽ കല്ലോ അല്ലെങ്കിൽ തരി മണ്ണോ കയറിയിട്ട് റോട്ടറിന് ചാല് ഒഴിവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ബ്രേക്കിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിയും ബാധിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാര്യം എല്ലാ വാഹന ഉടമകളും വാഹനമോടിക്കുന്ന ഡ്രൈവർമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്.